നമസ്കാരം. മലയാളത്തിലൂടെ അരങ്ങേറി ഇപ്പോൾ തെന്നിന്ത്യയാകെ നിറഞ്ഞു നിൽക്കുന്ന യുവനടിയാണ് കീർത്തി സുരേഷ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തിയെ തേടി എത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെയും ഫാൻ പേജുകളിലെയും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു കീർത്തി സുരേഷിന്റെ വിവാഹം. കീർത്തിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പലപ്പോഴും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആരാധകർക്ക് തീർത്തും സർപ്രൈസ് ആയിരിക്കുകയാണ്. കീർത്തി സുരേഷിന്റെ വിവാഹം ഈ വർഷം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിവാഹം കഴിക്കുന്നത് സൂപ്പർ ഹിറ്റ് സംഗീത സംവിധായകനായ അനിരുദ്ധ് രവിചന്ദ്രനെയാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ ടുഡേയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കീർത്തിയും അനിരുദ്ധും നാളുകളായി പ്രണയത്തിലാണെന്നും ഈ വർഷം അവസാനത്തോടെ ഇരുവരും വിവാഹിതരാകും എന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അനിരുദ്ധോ കീർത്തിയോ ഇതുവരെ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. റെമോ, താനാ സേർന്ന കൂട്ടം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ കീർത്തിയും അനിരുദ്ധും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്തടുത്ത ദിവസങ്ങളിലാണ് അനിരുദ്ധിന്റെയും കീർത്തിയുടെയും ജന്മദിനങ്ങൾ. കഴിഞ്ഞ ജന്മദിനത്തിൽ ഇരുവരും പങ്കുവച്ച പോസ്റ്റുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അനിരുദ്ധിനെ ചേർത്ത് നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു കീർത്തി പങ്കുവച്ചത്. പിന്നാലെ ഇരുവരും പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകരും ഉന്നയിച്ചിരുന്നു. എന്നാൽ വാർത്തകളോട് ഇതുവരെയും ഇരുവരും പ്രതികരിച്ചിട്ടില്ല. ഇതാദ്യമായല്ല കീർത്തിയുടെ പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത്. നടൻ സതീഷുമായും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകനുമായി എല്ലാം ചേർത്ത് കീർത്തിയുടെ പേരുകൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മിസ് ഇന്ത്യയാണ് കീർത്തിയുടെ ഒടുവിലായി പുറത്തിറങ്ങിയ ചിത്രം. ഗുഡ്ലക്ക് സഖി, രംഗദേ, മറയ്ക്കാർ തുടങ്ങിയ ചിത്രങ്ങളാണ് കീർത്തിയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം കീർത്തി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. രജനീകാന്ത് ചിത്രത്തിലും അണ്ണാത്തയിലും കീർത്തി പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. തെലുങ്കിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളാണ് കീർത്തിയുടേതായി പുറത്തിറങ്ങാനുള്ളത്. അതേസമയം തമിഴ് സിനിമയിലെ സൂപ്പർ സംഗീത സംവിധായകനാണ് അനിരുദ്ധ്. വിജയ ചിത്രം മാസ്റ്റർനായി അനിരുദ്ധ് ഒരുക്കിയ പാട്ടുകൾ വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. ഡോക്ടർ, വിക്രം, ഇന്ത്യൻ 2 തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് അനിരുദ്ധ് ഇനി സംഗീതമൊരുക്കുന്നത്. ഇരുവരും വിവാഹം കഴിക്കുകയാണെന്ന വാർത്ത ആരാധകർക്ക് ഏറെ ആവേശം പകരുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.